നമ്മളിന്ന് എത്തിയിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ കൈനഗിരി എന്ന സുന്ദരമായ സ്ഥലത്താണ്. ഒരു അടിപൊളി സ്ഥലമാണ്. വിദേശ രാജ്യങ്ങൾ എങ്ങനെയാണോ അതുപോലെയാണ്. അതാ ഒരു ഹൗസ് ബോട്ട് പോകണമുണ്ടോ. ഇപ്പം നമ്മൾ നിൽക്കുന്നത് കൈനഗിരി ഹൗസ് ബോട്ട് ടെർമിനലാണ്. ശരിക്കും നിങ്ങൾ ആലപ്പുഴ വരുവാണെങ്കിൽ ഉറപ്പായിട്ടും വരേണ്ട ഒരു സ്ഥലമാണ്. ഒരു കാരണവശാലും മിസ്സാകരുത്. കാരണം ഇതുണ്ടോ, വിദേശികളൊക്കെയാണ് ഹൗസ് ബോട്ടിന് പോകുന്നത്. ഒരു അടിപൊളി സ്ഥലം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു സ്ഥലമാണ് ഈ ആലപ്പുഴയിലെ കൈനഗിരി ഹൗസ് ബോട്ട് ടെർമിനൽ. ഇത് 12 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ചതാണ്. കരയിൽ നിന്നും 500 മീറ്റർ കായലിലേക്ക് കയറി ആണ് ഈ സംഭവം ഉള്ളത്. ഇതുണ്ട്, ബോട്ട് വരുന്നുണ്ട്. അടിപൊളി സംഭവമാണ്, ശരിക്കും ഇവിടെ കാണേണ്ടതാണ്. ഒത്തിരി കാഴ്ചകളുള്ള സ്ഥലമാണ്. വായും പിടിച്ച് പോയി കായൽ വീഴും. അപ്പം ഇതുണ്ട്, ഒരു ബോട്ട് പോകണമുണ്ട്. ബോട്ട് ഹൗസ് ബോട്ട് ഒക്കെ പോകുന്നുണ്ട്. ഇത് ഈ സ്ഥലത്തിൻ്റെ പേര് വട്ടക്കായൽ എന്നാണ്. നല്ല താഴ്ചയുണ്ട്, അതുപോലെ തന്നെ നല്ല കാറ്റുള്ള പ്രദേശമാണ്. ഒത്തിരി വിനോദസഞ്ചാരികൾ ഇവിടെ വരുന്നുണ്ട്. ഇത് സാധാരണ ഒരു ബോട്ടാണ്. ഇതേ കാണുന്നത് ഇപ്പം നമ്മൾ നേരത്തെ കണ്ടത് ഹൗസ് ബോട്ടാണ്. ഇപ്പം രാത്രി കാലങ്ങളിൽ ഒരു 40 ഹൗസ് ബോട്ടിന് പാർക്ക് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സംവിധാനമാണ് ഈ പാലം, കൈനഗിരി ഹൗസ് ബോട്ട് ടെർമിനൽ. സൂപ്പർ സ്ഥലമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ആലപ്പുഴ അല്ലെങ്കിൽ കുട്ടനാടൊക്കെ വരുവാണെങ്കിൽ കൈനഗിരി എന്ന് പറയുന്ന ഈ സ്ഥലത്ത് വരണം. നല്ല നല്ല കാഴ്ചകളുള്ള ഈ സ്ഥലം തീർച്ചയായിട്ടും കാണണം. കാരണം ഇത്രയും നല്ലൊരു സ്ഥലം, ഇവിടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ വേറെയും കാഴ്ചകളുണ്ട്. അപ്പോൾ നമുക്കതെല്ലാം കാണാം. ഒത്തിരി കാഴ്ചകളുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളൊക്കെ കാണാം. ഓക്കെ, വാപ്പോരെ. ഇവിടെയാണ് ബോട്ട് വന്ന് അടുക്കുന്നത്. ഈ സ്ഥലത്താണ്. ഇതൊരു ഫ്ലോട്ടിംഗ് ടൈപ്പ് സംഭവമാണ്. നല്ല കുലുക്കമുണ്ട്, അത്യാവശ്യം നിന്ന് കഴിഞ്ഞാൽ കുലുങ്ങും. അപ്പോൾ ഇവിടെയാണ് ശിക്കാരിയും ഹൗസ് ബോട്ടും ഒക്കെ വന്ന് നിന്നിട്ട് ഇറങ്ങിയിട്ട് ഇത് കൂട്ടുള്ളത്. പിന്നെ അത് മാത്രമല്ല, ഇവിടെയാണ് കുട്ടനാടൻ മാർപ്പാപ്പ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടന്നത്, ഈ കൈനഗിരി ഹൗസ് ബോട്ട് ടെർമിനലിലാണ്. അപ്പം നമുക്കിവിടെ കുറേ കാഴ്ചകളുണ്ട്. അപ്പോൾ ആ കാഴ്ചകൾ എല്ലാം നമുക്ക് കാണാം. ഒത്തിരി കാഴ്ചകൾ, നല്ല രസമുള്ള നല്ല നല്ല സ്ഥലങ്ങളുണ്ട്. പല നാടുകളിൽ നിന്ന് വന്ന പല ആളുകൾ ഉണ്ട് ഇവിടെ. ഇതെല്ലാം സന്തോഷമായിട്ടിരിക്കുന്നു. ഒരു എന്നാണേലും വിനോദത്തിന് വരാൻ രസം എന്താണെന്ന് വെച്ചാൽ മലയാളികളൊന്നും ഇല്ല ഇവിടെ, അതാണ് അതിൻ്റെ അകത്ത് ഒരു രസം. എന്നാലും ആട്ടെ, അപ്പം സംഭവം സൂപ്പറാണ്. ഇവിടെ അത്യാവശ്യം നല്ല കാഴ്ചകളുണ്ട്. ഇതിലെ ഇപ്പോൾ കായലിന് മുകളിലൂടെ ഉള്ള ഒരു സംഭവമാണ്. നല്ല കുലുക്കമൊക്കെ ഉണ്ട്, ശരിക്കും പേടിയാവും. എന്നാലും സംഭവം കൊള്ളാം, അത്യാവശ്യം നല്ല രസമുള്ളൊരു സംഭവമാണ്. പിന്നെ ഇവിടെ കരിക്കൊക്കെ ഉണ്ട്, മേടിക്കാൻ കിട്ടും. ബോട്ടിംഗ് ഉണ്ട്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. കൊള്ളാം. ഇപ്പോൾ എപ്പോഴും സമയം കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും കൈനഗിരി ബോട്ട് ടെർമിനൽ വരിക. നല്ല നല്ല കാഴ്ചകളുണ്ട് കൈനഗിരി ഈ ബോട്ട് ടെർമിനലിലാണ്. കുട്ടനാടൻ മാർപ്പാപ്പ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടന്നത്. അത് മാത്രമല്ല, ധാരാളം സിനിമയും സീരിയലും ഒക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഹൗസ് ബോട്ട് പോകുന്നുണ്ടോ? ഒത്തിരി ടൂറിസ്റ്റുകൾ, വിദേശികളും സ്വദേശികളും എല്ലാം വരുന്ന ഇവിടെ ഹൗസ് ബോട്ടിന് ഒരു കറക്കം കറങ്ങാറുണ്ട്. തീർച്ചയായിട്ടും ഇച്ചിരി റേറ്റ് കൂടുതലാണെങ്കിലും നല്ല രസമാണ്. ഒരു ദിവസം ഒരു ഹൗസ് ബോട്ടിനൊക്കെ അടിപൊളിയായിട്ട് നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പറാണ്. ഇനിയിപ്പോൾ അതല്ല, അത്രയും പൈസ മുടക്കാൻ പറ്റാത്തവർക്ക് ശിക്കാര കിട്ടും, അത് 1000 രൂപ താഴെയുള്ളൂ. അപ്പോൾ അതിനാണേലും പോകാം. എന്നാണേലും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വരുമ്പോഴൊക്കെ ഒരു ബോട്ടിംഗ് ഒക്കെ നടത്തുന്നതാണ്. ഞാനേതായാലും തന്നെ ഉള്ളൂ എന്നതുകൊണ്ട് ബോട്ടിംഗ് നടത്തുള്ള. അപ്പോൾ എന്നാണേലും ഇന്ന് കൂടുതൽ കാഴ്ചകൾ നമുക്ക് കാണാം. ഓക്കെ. ദൈവമേ, നല്ല കുലുക്കമാണ്. നല്ല കുലുക്കമുള്ള സ്ഥലമാണ്. ഹൗസ് ബോട്ട് പോകണമുണ്ടോ? ഇവിടെ നല്ല കുലുക്കമാണ്. ഹൗസ് ബോട്ട് പോകുമ്പോൾ ആ ഉള്ള ആ ഒരു ഓളത്തിൻ്റെ ആ പരപ്പോട് നല്ല കുലുക്കം. ശരിക്കും പേടിയാണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ, നല്ല കുലുക്കം അനുഭവപ്പെടുന്നുണ്ട്. സൂപ്പർ സ്ഥലമാണ്, തീർച്ചയായിട്ടും നിങ്ങളൊക്കെ ഇവിടെ വരണം. ഈ കൈനഗിരി ഹൗസ് ബോട്ട് ടെർമിനലിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെയാണ് കല്യാൺ സിൽസിൻ്റെ ഷൂട്ടിംഗ് നടന്ന്. അതിൻ്റെ അഡ്വർട്ടൈസ്മെൻറ്റ് ആ പെൺകുട്ടികൾ ബോട്ടിന് വന്ന് ഇറങ്ങിയിട്ട് നടന്നു വരുന്നു, ആ ഒരു രംഗങ്ങളൊക്കെ ചിത്രീകരിച്ച് ഇവിടെയാണ്. പിന്നെ ധാരാളം തെലുങ്ക് കന്നഡ സിനിമകളും കൂടെ കൂടി ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നല്ല രസമാണ്. ഞാൻ ചുമ്മാ ഈ വീഡിയോയിലൂടെ പറഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ ഭംഗി മനസ്സിലാവില്ല. തീർച്ചയായിട്ടും നിങ്ങളിവിടെ വന്ന് ഈ സ്ഥലം കണ്ടു നോക്കുക, എന്നാലേ ശരിക്കും ഇതെങ്ങനെയുണ്ട് എന്നറിയാൻ പറ്റുള്ളൂ. ഈ കൈനഗിരി ഹൗസ് ബോട്ട് ടെർമിനലിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു അടിപൊളി സ്ഥലമാണ്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇവിടെ വരണം, ഈ സ്ഥലം കാണണം. കാരണം കാണാൻ പാകത്തിനുള്ള അത്യാവശ്യം നല്ല രസമുള്ളൊരു സംഭവമാണ്.